പരിശുദ്ധ ബാബാദിനുമേനി, അഭിമന്യരായ പിതാക്കന്മാരെ, മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് എന്നാളും എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് ഈ സഭയിലെ അൽമായ പ്രമുഖർ നൽകിയിട്ടുള്ള സംഭാവനകൾ. സഭയുടെ നിർണായക ഘട്ടങ്ങളിലൊക്കെയും പരിശുദ്ധ പിതാക്കന്മാർക്ക് അവരോട് ചേർന്ന് സഭയുടെ പ്രതിസന്ധികളിലൊക്കെ ഉപദേശം നൽകിയ വലിയ മഹാരഥന്മാർ ഈ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ച്, ആരാധനയെ സംബന്ധിച്ച് ഒക്കെ അവരവരുടേതായ നിലകളിൽ നിന്നുകൊണ്ട് രചനകൾ നടത്തിയ ധാരാളം അൽമായ പ്രമുഖരും ഈ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് ശ്രീമാൻ ജോസ് കുര്യൻ പുള്ളിയേരിൽ. ബോംബെ ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിയൊന്നിയ ഗിയോർഗിസ് മാർ കോർലോസ് തിരുമേനിയുടെ ജ്യേഷ്ഠ സഹോദരനായ ജോസ് കുര്യൻ സാഹ് ദീർഘകാലം അബുദാബിയിൽ സേവനമനുഷ്ഠിക്കുകയും അവിടെ മദ്ബഹായിലെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി പുണ്യശ്ലോകനായ ഗിയോർഗിസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ സഹോദരിയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ജോസ് കുര്യൻ സാഹ് പല പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ പുസ്തകം കോവിഡിൻ്റെ കാലത്ത് 2019 സോപാന അക്കാഡമിയിൽ അദ്ദേഹം അവതരിപ്പിച്ച ചില ചിന്തകൾ ക്രോഡീകരിച്ച് ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്. നാഗ്പൂർ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ സിൽവർ ജൂബിലിയോട് അനുബന്ധമായും അദ്ദേഹത്തിൻ്റെ സഹോദരനായ കൂർലോസ് തിരുമേനിയുടെ സപ്തതിയോട് ചേർന്നുമാണ് ഈ പുസ്തകം അദ്ദേഹം രചിച്ചത് എന്നുള്ളതും എടുത്തു പറയുന്നു. നമ്മുടെ കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള 3 ഉദാഹരണങ്ങൾ: യോക്ക്, ടാലൻസ് ആൻഡ് ദ ബ്രെഡ്, നുഗം എന്നുള്ള ഒരു സാദൃശ്യം, താലന്തുകൾ എന്നുള്ള മറ്റൊരു സാദൃശ്യം, അപ്പം എന്നുള്ള 3-ാമത്തെ സാദൃശ്യം. ഈ 3 സംബന്ധിച്ച് ഉള്ള ലേഖനങ്ങളാണ് ഇതിൽ അദ്ദേഹം ക്രോഡീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ ആശയങ്ങളെ സംബന്ധിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെ സംബന്ധിച്ച്, വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചൊക്കെ നമ്മുടെ യുവതീ യുവാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് രചിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ താളന്തുകൾ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് ഒരു പുതിയ രീതിയും അവലംബിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നു. ഈ പുസ്തകം ഇപ്പോൾ പരിശുദ്ധ ബാബാതിരുമേനി തിരുവനന്തപുരം ഭദ്രാസനാധിപനും മിഷൻ ബോർഡ് പ്രസിഡൻറ്റുമായ അഭിയൊന്നിയ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിസ് തിരുമേനിക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നതുമാണ്. ഇംഗ്ലീഷിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. MOC പബ്ലിക്കേഷൻസ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.